നമ്മളൊരു വ്ളോഗ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ താഴോട്ട് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, എല്ലാവരും നമ്മുടെ വെള്ളപ്പൊക്കത്തിനെയൊക്കെ കുറിച്ച് ഇട്ടേക്കല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ താഴത്തെ വയലിലൊക്കെ പോയി ഒന്ന് വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ അന്നത്തെ ചെറിയ മഴയിൽ തന്നെ നമ്മൾ ചൂണ്ടിടാൻ പോയ സമയത്ത് നിങ്ങൾ കണ്ടേണ് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഇന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പം നല്ല രീതിക്ക് മഴ പെയ്തു, രണ്ട് ദിവസമൊക്കെ ചേർത്താണ് മഴ പെയ്തു. നിങ്ങൾ തറ റോഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പം നമ്മൾ അത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവുകയാണ്. മോനെ റമീസ് ഇങ്ങ് വരെ കയറിയ വെള്ളം നോക്കട, എൻ്റെ പൊന്നു നിങ്ങൾ കണ്ട ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിന് നല്ല ആഴമുണ്ട്, ഞാൻ ഇറങ്ങിയ ഞാൻ മുങ്ങും. ഇത്രയ്ക്ക് രീതി ആഴമുണ്ട്, നല്ല ആറഞ്ച് എത്ര ആഴമുണ്ട്. അപ്പുറം സൈഡ് കാണിച്ചുതരാം. എൻ്റെ ഗൈസേ നിങ്ങൾ അന്നത്തേക്കാളും നല്ല വെള്ളം കേട്ടാ. ഒരു കൊക്ക് വേണണ്ട പോയി. എൻ്റെ മോനെ റമീസ് മോൻ താഴോട്ട് ഇട്ടുന്നല്ലേ, ഇറങ്ങണ. ഓ ഇവിടെ ഇറങ്ങിയ ഫോൺ താഴെ വീഴും. നമ്മൾ ഇവിടെ നിന്ന് ഇതൊന്നും അല്ല ഒറിജിനൽ വ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുണ്ടാങ്കാവ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ പ്ലേസിലോട്ട് പോകാൻ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ ഇരുന്നൊക്കെ അവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിന് വരും, പിന്നെ സീരിയലിലെ ചില രംഗങ്ങൾ എടുക്കാൻ വരും. സിനിമയിലെ ഷൂട്ടിങ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഷോർട്ട് ഫിലിമിങ്സ് ഒക്കെ വരും. സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ലെന്ന് തന്നെ എൻ്റെ അറിവ്. ഓക്കെ, അപ്പോൾ ഇനി ഈ കൊറോണ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകാത്ത. കാരണം കൊറോണ ആയതുകൊണ്ട് അങ്ങോട്ടാണ് പോയ സീനാവും. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഗൈസ് കൊറോണ ആയതുകൊണ്ടാണ് നമ്മളെ വീട്ടുകാർ ഇവിടം വരെ വിട്ടോള്. ഞാൻ പറഞ്ഞ് വ്ളോഗ് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ വിട്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോലും വിടത്തില്ലായിരുന്നു. കാരണം സ്ഥിതി നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ചെറുക്കമുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകണില്ല. അങ്ങോട്ട് പോയാനുള്ള പ്രശ്നം അതാണ്, കൊറോണയൊക്കെ വരും. ഇനി ഈ കൊറോണയൊക്കെ തീർന്നിട്ട് അഥവാ ഷൂട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിയണമെങ്കിൽ ഞാൻ ഉറപ്പായും ദൂരെ നിന്നാൽ ഷൂട്ടിങ്സ് എല്ലാം കാണിച്ചു തരാവുന്നതാണ്, അവരെടുക്കുന്നതൊക്കെ കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ, അറിയണമെങ്കിൽ മാത്രം ആരെങ്കിലും പറഞ്ഞ് ഞാൻ അറിയണമെങ്കിൽ അപ്പം ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം ഗൈസ്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കണം എനേബിൾ ചെയ്ത് വെക്കുക. ഇതിനെ എപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി തരുക. എനിക്കിപ്പോൾ 577 സബ്സ്ക്രൈബറായി. അപ്പോൾ ഇനി ബാക്കി ഒരു കുറച്ച് സബ്സ്ക്രൈബർ 400+ സബ്സ്ക്രൈബറോട് ആയാൽ എനിക്ക് 1K അടിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ടും 1K ആക്കി തരണം. ഓക്കെ, ഇതെന്തോന്ന് കടലാ, എൻ്റെ മോനെ വെള്ളം കണ്ട, എൻ്റെ മോനെ എൻ്റെ ഫോൺ കാണാൻ പോയാൽ തീരുന്നില്ല. എൻ്റെ മോനെ എന്ത് വെള്ളമുണ്ടേ, ചെറുക്കൻ വരെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ഇറങ്ങി നിങ്ങൾ എൻ്റെ പൊന്നെ കണ്ട കണ്ട കണ്ട, എൻ്റെ മോനെ വെള്ളത്തിൽ ഇറങ്ങി എൻ്റെ ഫോൺ തെറിച്ചു പോകും. ഓക്കെ, ഇവിടെ വല്ല മുതലയാണ് അവരുടെ, ഇവിടെ വല്ല മുതലയാണ് കാണോടാ. എൻ്റെ പൊന്നു മോനെ ചെറുക്കൻ അവിടെ പാവപ്പെട്ട എനിക്ക് വേണ്ടി രാവിലെ ഇറങ്ങി തിരിച്ച് വന്നതാണ്. അപ്പം അവൻ ഫോണിൽ കുത്തി കുത്തി പോവാണ്, തെറ്റിയടിച്ചാണ് വീഴുമോ എന്താ അവിടെ, ഒന്നാ തെറ്റിക്കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ട എൻ്റെ കുഞ്ഞു സെറ്റ് ഉണ്ടേ. നമുക്ക് ഇവിടെ വന്ന് ട്രൈപോഡ് വെച്ച് പിടിക്കാം. അപ്പം ഗായ്സ് ഞാൻ അത്രയ്ക്കൊന്നും പിടിക്കുന്നില്ല, കാരണം ഉദയങ്ങണം പോയാൽ തീർന്നു. ഓക്കെ, നല്ല വെള്ളമുണ്ട് എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ചാടിയാ സീനാവും എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് നല്ല പായയോടെയൊക്കെ തെറ്റി തെറ്റി കിടക്കുകയാണ്, മുഴ മുഴ ആക്കി വെച്ചേക്കാണ്. തെറ്റി വീടായിരിക്കാൻ വേണ്ടി ഫോൺ വെള്ളത്തിൽ പോവോ ഇല്ലേ എന്നുള്ള പേടിയോടെയൊക്കെ എടുക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ, നിങ്ങളെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇവ എന്തിനും ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മളെ കാണിച്ച് തരുന്നത്, ഇവന് കഷ്ടപ്പെടുന്ന അന്തത്തിന് വീട്ടിലാണ് അടങ്ങി ഇരുന്നു കൂടി, സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കും ഗൈസ്. അങ്ങനെ വിചാരിക്കുന്നു, നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബെല്ലൈക്കണോടെയൊക്കെ ഒന്ന് അമർത്തി വെക്കണം. ഇനിയും നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്താൽ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് എടുക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്. നാളെ സെക്കൻഡ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, നമ്മളിവിടെ കയറ്റം കയറിക്കൊണ്ട് നിൽക്കുവാണ്. ഓക്കെ, ഓ ഡ്യൂക്ക്, മയുള്ള ഡ്യൂക്ക്, നമ്മുടെ റിച്ചുബായിയുടെ സോങ് വളരെ ഫേമസ് ആയിട്ടുള്ള അടിപൊളി. അതിന്റെ ഡീജ നിങ്ങൾ കേട്ടായിരുന്നു. എന്റെ മോനെ ഒരു രക്ഷയില്ലാട്ടാ, ഹോം തിയേറ്ററിലൊക്കെ ഇട്ട് അങ്ങോട്ട് പുളക്ക് കിടന്നു. മോനെ ഇപ്പൊ റിച്ചുബായിയിലോട്, റിച്ചുബായി അഥവാ എന്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, റിച്ചുബായി ചേട്ടോ NS കുറിച്ചൊരു വീഡിയോ ഇറക്കാവോ, അല്ലെങ്കിൽ KTM കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇറക്കാവോ എന്നാണ് എനിക്ക് റിച്ചുബായി ചേട്ടനോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഇങ്ങനെ പറയണം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത വീട്ടിലോട്ട് പോകാനുള്ള കയറ്റം കയറുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മോനെ ഒരു തേര് തേരി എന്നെ.
നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വ്ളോഗുകളും ടെക് പോലുള്ള വീഡിയോസും പിന്നെ റോസ്റ്റിംഗ് റിയാക്ഷൻ വീഡിയോ പോലുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു കണ്ടന്റുമായി വരുന്നവരെ, ബൈ.